വാട്സപ്പ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്ലെനറിന് പകരം പോർട്രേറ്റ് സ്റ്റഡിയാണ് ചെയ്യുന്നത്. ഇതൊരു ബേസിക്കലി പോർട്രേറ്റ് കളർ സ്റ്റഡിയാണ്. ലൈറ്റ് എഫക്ട്സ് എങ്ങനെയാണ് വർക്കാവും എന്നുള്ളത് തന്നെ ഒരു സ്റ്റഡി മുൻപ് ചെയ്തതായിരുന്നു. നിങ്ങൾക്ക് കാണാം, ഇതൊരു സാധാ പേപ്പറിൽ ചെയ്യുന്നത്, ക്യാൻസറിൻ്റെ പേപ്പറിൽ ജെസ്സോ ഒരു കോട്ടിങ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു നെറ്റിൽ നിന്നുള്ള റെഫറൻസ് ആണ് ഇത് പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ലൈറ്റിംഗ് സ്റ്റഡി ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതാരണം ഞാൻ സ്കെച്ചിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. സ്റ്റിൽ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഫേസിൻ്റെ സ്ട്രക്ചർ, അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സൊക്കെ. ഇതിൽ എന്താണ് ഞാൻ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, ലൈറ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റിംഗ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് മുകളിൽ നിന്ന് ലൈറ്റ്, ഈവനിങ് ലൈറ്റ് വീഴുന്നുണ്ട്, ബാക്കി അടിയിൽ നിന്ന് ആ ലൈറ്റ് വരുന്നത് വിളക്കിൽ നിന്നാണ് വരുന്നത്, ഒരു ഓറഞ്ചിഷ് ലൈറ്റായിരുന്നു വരുന്നത്. അത് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫീസിലേക്ക്. അപ്പോൾ ആ ഒരു സ്റ്റഡിയാണ് ഞാൻ ചെയ്യുന്നത്. ഗോയിങ് ഫോർവേഡ് ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മോഡേൺ ലൈവ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റിംഗ് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ മെയിൻ മോട്ടീവ് ഈ പെയിൻറ്റിങ്ങിൻ്റെ. ഇത് നമ്മൾ കുറച്ച് ഡൈസെക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഫേസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൈറ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതിൽ അങ്ങനെ നോക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റ് ആണ് അസാറോ ഹെഡ്. ജോൺ അസാറോ എന്നുള്ളൊരു ആർട്ടിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രക്ചറാണ് ഫേസിൻ്റെ. അപ്പോൾ അതിൽ നിന്നുള്ള സ്റ്റഡിയാണ്. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് മുകളിൽ നിന്ന് വീഴുന്നത്, അത് ആകാശത്തു നിന്നുള്ള. അപ്പോൾ ഫേസിൽ ഫോറോ ഹെഡ്, അതുപോലെ തന്നെ നോസ്, അതുപോലെ തന്നെ ചീക്കിൻ്റെ ചെറിയൊരു ഭാഗത്ത് കാണാൻ പറ്റും, ഡിപ്പെൻസ് ദ എത്രത്തോളം ഫേസിൽ ഫാറ്റിനെ അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ കീഴെന്നുള്ള ലൈറ്റ്, ഓറഞ്ചിഷ് ലൈറ്റ് വീഴുന്നില്ലേ ഈ വിളക്കി എന്നുള്ളത്, അത് ഇതുപോലെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് കാണാൻ പറ്റും, ഐബോളിൻ്റെ മുകളിലായിട്ട് കാണാൻ പറ്റും. കാണാൻ മൂക്കിൻ്റെ അടിഭാഗത്ത് വരും, മൂക്കിൻ്റെ ഈ പ്ലെയിൻസ് ഉണ്ടല്ലോ, പ്ലെയിൻസ് എന്ന് വെച്ചാൽ ആ ഫേസ് ചെയ്യുന്നത് അടിയിൽ കാണാം. അതുപോലെ തന്നെ അപ്പർ ലിപ്പ് അടിയിൽ കാണാൻ ശരിക്കും ഫേസ് ഡൗൺ ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റ് അവിടെ നിന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ ലൈറ്റ് വീഴുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ചെയ്യുമ്പോഴാണ്, രണ്ടും കൂടി മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും ഈ പെയിൻറ്റിങ്ങിലുള്ള പോലെ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാണിക്കാനായിട്ട്, ഈ രണ്ട് ഇമേജ് കൂടി മുകളിൽ നിന്നുള്ള ബ്ലൂഷ് ലൈറ്റ്, അടിയിൽ നിന്നുള്ള ആ ലൈറ്റ്. അപ്പോൾ ഈ അസാറ ഹെഡ് വളരെ ഹാൻഡിയാണ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഫേസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ 3D ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും പോളിഗൺസ് അല്ലെങ്കിൽ പ്ലെയിൻസ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊരു ഫേസ് എടുത്തിട്ട് അത് നമ്മളിപ്പോൾ കളിമണ്ണിൽ നമ്മൾ മോഡലിംഗ് ചെയ്യില്ലേ, അപ്പോൾ ഇതുപോലത്തെ ഒരു അപ്രോച്ച് ചെയ്യുക. ഫസ്റ്റ് ബേസിക് ഷേപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു ബേസിക് ഷേപ്പാണ് ജോമെട്രിക്കൽ ഷേപ്പിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ലൈറ്റ് ഹിറ്റാണ് കറക്റ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഫേസിൽ ഇങ്ങനത്തെ ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും. അത് കൺഫ്യൂഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് അനാറ്റമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് ജോമെട്രിക് ഷേപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഫേസിനെ. നമ്മൾ ഈ ബേസിക്സ് സ്റ്റഡീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നൊക്കെയുള്ള കോട്ട് കറക്റ്റാണ്. പക്ഷേ വിത്ത് പ്രോപ്പർ ടെക്നിക്കും ടൂൾസും ഉണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അസാർ ഹെഡ് അതുപോലത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇല്ലെങ്കിൽ എന്താണെന്നു വെച്ചാൽ, നമ്മൾ ഞാനിപ്പോൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞ എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഫോസിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം. അതെന്താ വെച്ചാൽ, നമ്മൾ ഫോസിൽസ് പോലെ നമ്മുടെ മനസ്സിൽ പച്ച കുത്തിപ്പോവും ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ. നമ്മളെന്താണ് പഠിച്ചത്, തെറ്റായി പഠിച്ചെങ്കിൽ തെറ്റായിട്ട് തന്നെ തലയിൽ കെടുക്കും. അതാണ് ഫോസിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫേസ് സ്ട്രക്ചർ ആയാലും, നമ്മൾ എത്രത്തോളം കളർ ഫില്ല് ചെയ്താലും എത്രത്തോളം ടൈമായി സ്പെൻഡ് ചെയ്താലും അത് നന്നാവണമെന്നില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ സ്കെച്ചിങ് ഫസ്റ്റ് സ്കിപ്പ് ചെയ്തിരുന്നു, ഞാൻ ഭയങ്കര സൂക്ഷ്മതയോടെ ഡ്രോയിങ് ചെയ്യാതിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നെങ്കിൽ ഞാൻ ഇതുപോലത്തെ കുറേ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്, ഈ പോർട്രേറ്റ്സിൻ്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ തന്നെ ഈ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാതിരുന്നു. അനാറ്റമിക്കലായാലും ഈ പ്ലെയിൻസ് ഓഫ് ഹെഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്, ഇപ്പോൾ ലൈറ്റിംഗ് അതാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. ആ സിമ്പിളായിട്ട് നമ്മൾ കാണിച്ച ലൈറ്റിംഗാണ് ഇപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോയിലും ഉണ്ടാവും, ഫോട്ടോയിൽ ഡീറ്റെയിൽസ് കൂടുതലും ഉണ്ടാവും, ആവശ്യമില്ലാത്തതും ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളൊരു ആർട്ടിസ്റ്റിനെ വേർതിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവേ ഞാനൊരു ഇംപ്രഷനിസ്റ്റിക് ചായയുള്ള ഒരു പെയിൻറ്ററാണ്. അപ്പോൾ ഈ സാർജൻറ്റ് അല്ലെങ്കിൽ വാൻ ഗോഗ്, ദഗ ഇവരൊക്കെ പെയിൻറ്റിങ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പോൾ ഞാൻ ആ ഒരു ഇംപ്രഷനിസ്റ്റിക് ടച്ചാണ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അതായത് ഫുള്ള് സൊഫസ്റ്റിക്കേറ്റഡ് ബ്രഷ് വർക്ക് ചെയ്യാൻ ഞാൻ നോക്കുന്നില്ല. എനിക്ക് എന്താണ് കാണിക്കേണ്ടത്, എനിക്ക് കാണിക്കേണ്ടത് അതിൽ ആ ലൈറ്റിംഗ് ആണ്, ഡ്രസ്സിൽ വീഴുന്ന ലൈറ്റിങ് ആ വിളക്ക് എങ്ങനെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കി വെച്ചാൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫൈനലായിട്ടുള്ള പെയിൻറ്റിങ്, അതിൽ വിരലിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല. ഓക്കെ, ഞാനത് വിരലല്ല എൻ്റെ സബ്ജക്റ്റിൽ കാണിക്കുന്നത്, ഞാനിതിൽ ഉദ്ദേശിച്ചുള്ള ലൈറ്റിംഗ് ആണ്, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഇതൊരു സ്റ്റഡിയാണ്, ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന അസൈൻമെൻറ്റ് ഈ ലൈറ്റിംഗ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുടി, മുടി ബ്ലാക്കാണ്, ബ്ലാക്കിൽ എങ്ങനെയാണ് ഒരു ഓറഞ്ചിഷ് ലൈറ്റ് വീഴുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ബ്ലാക്ക് എന്നുള്ള ബ്ലാക്കിൽ
ആ കളറ് ഓട്ടോമാറ്റിക്കായിട്ട് ഓറഞ്ചിലേക്ക് ട്രാവൽ ചെയ്യും, കളർ വീലിൽ കാണുന്ന പോലെ. അതുപോലെ തന്നെ ബ്ലാക്കിൽ ബ്ലൂ ലൈറ്റ് മൂളിങ് വീഴുമ്പോൾ എന്താണ് ഉണ്ടാവുക, അപ്പോൾ ഒരു ബ്ലൂഷ് പർപ്പിൾ കളർ ആയിരിക്കും വീഴും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റഡീസ് ചെയ്യുന്നത്. അത് ലൈഫിൽ നിന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇപ്പോൾ മോഡൽ നമുക്ക് എനിക്ക് അത്ര ഫീസിബിൾ അല്ല ഒരു മോഡലിനെ ഹയർ ചെയ്തിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഫോട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നുള്ള ഗുണം എന്താ വെച്ചാൽ എനിക്ക് നാളെ ഒരു ലൈവ് മോഡലിനെ സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ലൈറ്റിംഗ് ഇങ്ങനത്തെ സെറ്റ് ചെയ്യാം, അപ്പോൾ എനിക്കത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ എടുത്തു പറഞ്ഞൊരു കാര്യം, എനിക്കൊക്കെ ഏർലി സ്റ്റേജിലൊക്കെ വൈറ്റ് ക്ലോത്ത് ഒക്കെ വരക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഞാനിതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസാണ്. അത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും തിരിച്ചു. അപ്പോൾ ഈ വൈറ്റ് ഡ്രസ്സിൻ്റെ പറയുമ്പോൾ വൈറ്റ് എന്ന് പറഞ്ഞ കളറിൽ എല്ലാ കളേഴ്സും ലൈറ്റും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് കളറിൽ ഓറഞ്ച് ലൈറ്റ് വീഴുന്നത്, അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ് വീഴുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് കളർ വരാം, അതിൽ ഷേഡോ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ ലൈഫിൽ നിന്ന് പെയിൻറ് ചെയ്യുമ്പോൾ. ഇത് ചെയ്തിട്ടുള്ളത് ഫോട്ടോ എന്നാണെങ്കിലും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അത് നമ്മൾ ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യും. അതിന് തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റിൽ ലൈഫ് സ്റ്റഡീസ്. ഇപ്പോൾ വൈറ്റ് ഒബ്ജക്റ്റ് വെക്കുക, ഇപ്പോൾ കോഴിമുട്ട വെക്കുക, കോഴിമുട്ട ഒരു വൈറ്റ് കളേഴ്സാണ്, വൈറ്റ് ഒരു കോഴിമുട്ടയുടെ കളർ ഒരു ബ്രൈറ്റ് കളറല്ലേ വൈറ്റിനോട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ലൈറ്റ്, ഇപ്പോൾ ഞാൻ ഓറഞ്ച് ലൈറ്റൊക്കെ എങ്ങനെ ഉണ്ടാവും, അതന്നെ ആ സ്റ്റഡീസ് തന്നെ ഇതിന് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ ലൈഫ്സും ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്റ്റഡി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അതൊക്കെ നന്നായി ചെയ്യുന്നതോടെ നമുക്കിത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഇതിൽ ഫാൻസി ബ്രഷ് വർക്കല്ല ഈ പെയിൻറ്റിങ്ങിനെ നന്നാക്കിയിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ പലപ്പോഴും ഇടം കൈയും യൂസ് ചെയ്യും, വലം കൈയും യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ മിറേഴ്സിൽ നോക്കിയിട്ട് റിഫ്ലക്ഷൻ നോക്കിയിട്ട് പെയിൻറ്റിങ് ചെയ്തിരുന്നു, പോർട്രേറ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡിൽ കാണിക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ഹാൻഡ് ഓൺ നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ റിവേഴ്സ് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ബ്രഷ് വർക്ക് എങ്ങനെ വർക്കാവുന്നത്? അപ്പോൾ ആക്ച്വലി ബ്രഷ് വർക്കല്ല ഒരു പെയിൻറ്റിങ്ങിന് ഭംഗി കൂട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സ് യഥാർത്ഥ സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ആ പെയിൻറ്റിങ് പെയിൻറ്റിങ്ങായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പോർട്രേറ്റ് സ്റ്റഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇനിയും ഇതുപോലത്തെ പെയിൻറ്റിങ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ടാക്കാനും ഷെയർ ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു പെയിൻറ്റിങ്ങായി വരുന്നൊരു ഹാപ്പി പെയിൻറ്റിങ്.